എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാ സുജിക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ഒരു സ്വപ്നം, അതാണ് എന്റെ ദേവനന്ദനം എന്ന് പറയുന്ന വീട്. ആ വീഡിയോയുടെ ഒരു ഹോം ടൂറുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു വീടെന്ന് പറയുന്ന എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ 5 വർഷം ഈ UAE തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് നിന്നത്, ഒരു തവണ പോലും നാട്ടിൽ വരാഞ്ഞത് ഈ വീട്ടിലോട്ട് തന്നെ വന്ന് കയറണം എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് കരുതിയവർ തന്നെ ഒറ്റപ്പെടുത്തുമ്പോഴുള്ള ഒരവസ്ഥ. ഞാനിപ്പം കരഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കാരണം അതുപോലൊക്കെ വിഷമതകൾ അനുഭവിച്ചിട്ടാണ് ഈ വീട് ഞങ്ങൾക്ക് സ്വന്തമായത്. സ്വന്തം എന്ന് കരുതുന്നവര് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ഒന്ന് അനുഭവിച്ചറിയണം. അങ്ങനെ സ്വന്തമായ ഒരു വീടാണ്, അതുകൊണ്ട് എനിക്കിതിന് ഇരട്ടി മധുരമാണുള്ളത്. ഈ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ഒരു എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ വീടിന്റെ പേര് ദേവനന്ദനം എന്നാണ്. അതിലും ഉണ്ട് എന്റെ മോന്റെ പേര് ദേവർഷെന്നും മോളുടെ പേര് നന്ദനയെന്നുമാണ്. അവരുടെ രണ്ടിന്റെയും കൂടെ പേര് ചേർത്ത് ദേവനന്ദനം എന്നാണ് ഞാൻ ഈ വീടിനിട്ടിരിക്കുന്ന പേര് കേട്ടോ. എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ ഗണേശനെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോറിന് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗണേശ ഭഗവാന് എൻ്റെ വീട് സൂക്ഷിച്ചുകൊള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ മനസ്സിലുള്ളത്. പാലുകാച്ചൻ തന്നത്തെ വീഡിയോയാണ് ഈ കാണുന്നത്, കണ്ടല്ലോ. മുന്നിലൊരു പന്തലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് എൻ്റെ ദേവനന്ദന. അതിലൊരു കിണർ, അതും നമ്മുടെ അടുക്കളയുടെ ഫ്രണ്ടിലായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടാണേലും ഫ്രണ്ട് മുറ്റം നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണിലാണ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ നാട്ടിൽ നിൽക്കാത്തടത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗി തന്നെയാണ്. എനിക്ക് പച്ചപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ഥലം ഇതുപോലൊക്കെ മണ്ണ് തന്നെ ഇട്ടിരുന്നു. നമ്മുടെ അരടി ഇതുപോലൊക്കെ തെറ്റി ചെമ്പരത്തി ഇങ്ങനെ മുല്ല വലിയ വെള്ളം വേണ്ടാത്ത കുറച്ച് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഹാളിലേക്കാണ് കയറിപ്പോയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു സിറ്റൗട്ട്, ഒരു കാർ പോർച്ച്, അതിനുശേഷം 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഹാളും ഉണ്ട്, ഒരു ചെറിയ ഹാളും വലിയ ഹാളും ഉണ്ട്. ഈ വീട് ഫുള്ള് 2000 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ പ്ലാൻ വരച്ചിരിക്കുന്നത് വെട്ടൂരുള്ള അഖിലാണ്. അഖിലിന്റെ ശിലാ ബിൽഡേഴ്സ്, കുമ്പഴ സ്ഥിതി ചെയ്യുന്ന ശിലാ ബിൽഡേഴ്സ് ആണ് ഇതിന്റെ പ്ലാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട് ഫുള്ള് നമ്മൾ കൊടുത്തിരിക്കുന്നത് കീരുവഴി എൽസൺ കോൺട്രാക്ടറാണ് ഈ വീടിന്റെ ഫുള്ള് പണി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈച്ചയുടെ പെങ്ങയുടെ മൂത്ത ചേച്ചിയുടെ മോനാണ് ഈ വീടിന്റെ പണി മൊത്തം നോക്കി നടത്തി. അവന്റെ പേര് സുധീൻ എന്നാണ്. അവനാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. കാരണം നമ്മൾ അവിടെ ഇവിടെ UAE ഇരുന്ന് എല്ലാം പറയത്തേ ഉള്ളായിരുന്നു. അവനാണ് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മുടെ താഴത്തെ നിലയിലെ ഹാളില് ഞാനൊരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്റീരിയർ, കുറെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ലുലുന്നും പാനമറേറ്റ്സിന്നും ദബൂബിന്നും മേടിച്ച കുറെ സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഇന്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ വീടിന് നമ്മൾ പ്രത്യേകമായിട്ട് പൂജാമുറി ചെയ്തിട്ടില്ല, പക്ഷെ ഇതാണ് നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു അമ്പലത്തിന്റെ ഒരു പ്രതീതി തരുന്ന ഒരു ഇതാണ്. എനിക്കിത് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുവരെയാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. ഇത് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത ഒരു സംഭവമാണ്. കുറച്ച് വൈറ്റ്, ബ്ലാക്ക്, അതുകൊണ്ട് ബ്രൗൺ കളറിലെ കുറച്ച് കല്ല് വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലൊക്കെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്, കണ്ടല്ലോ. ഇതുപോലൊക്കെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഈ ചെടികൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ഒരിക്കലും നശിച്ചു പോകുന്നു എന്നുള്ളൊരു ഇത് വേണ്ട. ഇതുപോലൊക്കെ തന്നെ എത്ര നാൾ വേണമെങ്കിലും ഇതിരിക്കും. ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂം ആണുള്ളത്. ആ ബെഡ്റൂമിലേക്ക് നമ്മളൊക്കെ ഒന്ന് പോവാം കേട്ടോ. അണ്ട് ഇതെല്ലാം ഞാൻ ധനൂബിൽ നിന്ന് മേടിച്ച കർട്ടനുകളാണ്, നല്ല അടിപൊളി കർട്ടനുകളാണ്. പിന്നെ ഈ സംഭവം, ഈ വാളിലിരിക്കുന്നത് സായിച്ചേട്ടൻ പണിത കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇത്
ഇത് നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കണ്ടല്ലോ, ആ ഭിത്തിക്ക് അടിച്ചിരിക്കുന്ന സെയിം കളറിലെ കട്ടനാണ്, സൈചേട്ടനാണ് അതൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സൈചേട്ടൻ ഒത്തിരി ഈ വീടിന് വേണ്ടി പല കാര്യങ്ങളും സെലക്ട് ചെയ്തു, നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണെങ്കിലും ആൾ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് നോക്കി നോക്കിയാണ്, ഓരോ കളറിന് മാച്ചാകുന്ന ഓരോ സംഭവങ്ങളും ആൾ നോക്കി നോക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം, അതായത് എൻ്റെ സൈചേട്ടൻ്റെയും ബെഡ്റൂം. ഉണ്ടല്ലോ, ഈ കട്ടിലിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ യു എ യിലെ ഫ്രണ്ട് മീരയും രതീഷും കൂടെ വാങ്ങിത്തന്നാണ് ആ ബെഡ്. അതുകൊണ്ട് തന്നെ ഈ എ സി എൻ്റെ അച്ഛൻ വാങ്ങിത്തന്നാണ് ഹൗസ് വാമിങ്ങിന്. അപ്പം കണ്ടല്ലോ, ഇതാണ്, ഇതിന് ഒരു ഗ്രീനിഷാണ് ഞങ്ങൾ ആ റൂമിന് കളർ കൊടുത്തിരിക്കുന്നത്. അതേ കളർ തന്നെ സൈചേട്ടൻ കട്ടനും ആ റൂമിന് സെലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഹാളിനും ബെഡ്റൂമുകൾക്കും എല്ലായിടത്തും ഒരേ ടൈലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം നമുക്ക് ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കബോർഡ് വർക്ക് സൈചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ടിബു എന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടാണ് കിച്ചൻ്റെയും ബെഡ്റൂമുകളുടെയും കബോർഡ് വർക്കുകൾ ആൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വർക്കുകൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ബാത്റൂമിന്റെ ഡോറും ആള് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടല്ലോ, ആ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂമാണിത്. അതുകൊണ്ട് തന്നെ ധനൂബിൽ നിന്ന് നമ്മൾ വാങ്ങിയ ബാത്റൂം സെറ്റിംഗ്സ് ആണ് ഇതെല്ലാം. നല്ല നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ എല്ലാം അടിപൊളിയാണ് ഈ ഇവിടുന്ന് വാങ്ങിയ ബാത്റൂം സെറ്റിംഗ്സ് എല്ലാം. കണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമാണ്. മൊത്തം മൂന്ന് ബാത്റൂമാണ് ഈ വീടിനുള്ളത്, രണ്ട് അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമും. കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ടേബിളിലെ ഡൈനിങ് റൂമിലേക്കാണ് പോകുന്നത്. ഇതും ദീപു തന്നെ ചെയ്ത വർക്കാണ്. കണ്ടല്ലോ, അടിപൊളി വർക്കാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ വർക്കുകളെല്ലാം കേട്ടോ. നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു, ആൾ ഉത്തരവാദിത്വത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ വിളിച്ച് ചോദിച്ച് ചോദിച്ച് ചെയ്ത് തന്ന കുറേ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റുകളെല്ലാം, ഈ പാത്രങ്ങളുടെ ഈ സെറ്റുകളെല്ലാം നമ്മൾ വാങ്ങിയത് പാനമറേസിൽ നിന്നാണ് കേട്ടോ. ഇവിടുന്ന് പാനമറേസിൽ നിന്ന് ഓഫറുകൾ വരുമ്പോൾ നമ്മൾ ഓരോ തവണയായിട്ട് വാങ്ങിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സൈക്കിളിന്റെ ലൈറ്റ് മോളുടെ സെലക്ഷനാണ്. ഇതും നമ്മൾ യു എ യിൽ തന്നെ വാങ്ങിയതാണ്. ഇതൊക്കെ സൈചേട്ടൻ പണിത സംഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ അനിൽബായും ജെസ്സി എന്റെ യു എ യിലെ ഫ്രണ്ടാണ്, അവര് വാങ്ങിത്തന്ന പിന്നെ ഹൗസ് വാമിങ്ങിന് വേണ്ടി അവർ വാങ്ങിത്തന്ന ഡൈനിങ് ടേബിളാണ് അത്. അതിനുശേഷം നമ്മളുടെ, ഞാൻ സ്പീഡിൽ പറഞ്ഞു വന്ന വീഡിയോ ഇങ്ങനെ ഓടിക്കേണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ്. അത് നമ്മുടെ കോമൺ വാഷ് ബേസിനാണിത്. ഇതിന്റെ വോളെല്ലാം സൈചേട്ടനാണ്, ലൈറ്റുകളും എല്ലാം സൈചേട്ടൻ സെലക്ട് ചെയ്താണ്. സൈചേട്ടന്റെ സെലക്ഷനാണ് ഈ ഭാഗങ്ങൾ കാണുന്നത്. ഇതെല്ലാം നല്ല വൃത്തിക്ക് ചെയ്തു തന്നിട്ടുണ്ട് പണിക്കാർ. അതാണ് നമ്മുടെ മെയിൻ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. ഇത് കോമൺ ബാത്റൂമാണ്. ഈ വർക്കുകളെല്ലാം, ഈ ബാത്റൂമിന്റെ ഡോറിന്റെ എല്ലാം വർക്കുകൾ ടിബു ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈൽ വർക്കുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈലെല്ലാം അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തതാണ്. പക്ഷെ അടിപൊളി, ഇതിന്റെ ഒരു പ്രത്യേക ക്രെഡിറ്റ് സഹിച്ചേണ്ട പെങ്ങളുടെ മോൻ സുധിയാണ്. അവനാണ് ഇതെല്ലാം ഓടി നരന്ന് മേടിച്ചതും ഇതെല്ലാം ചെയ്തതും, എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ മോഡേൺ കിച്ചണിലേക്കാണ്. അതിന്റെ ഡോറാണിത്. ഇതിന്റെ സെലക്ഷനും സൈചേട്ടനാണ്, ഈ ഡോറിന്റെ സെലക്ഷനെ. ഈ ലൈറ്റുകൾ മുക്കാലും നമ്മൾ, മുക്കാലും നല്ല ഒട്ടുമിക്കതും നമ്മൾ യു എ യിൽ തന്നെ വാങ്ങിയതാണ്. ഡ്രാഗൺ മാർട്ടിൽ നിന്നാണ് നമ്മൾ ലൈറ്റുകളെല്ലാം വാങ്ങിയത്. കണ്ടല്ലോ, ഇതും ഈ കണ്ടോ കിച്ചൺ സെറ്റ് ഒരു സെറ്റ് കണ്ടല്ലോ, അത് നമ്മൾ വാങ്ങിയത് പാനമറേറ്റ്സിൽ നിന്നാണ്. അത് ഓഫറിൽ വാങ്ങിയതാണ്. കണ്ടല്ലോ, കിച്ചൺ അടിപൊളി. കുറെ പേര് ഇത് കിച്ചന്റെ അഭിപ്രായം പറഞ്ഞു, നല്ല അടിപൊളി കിച്ചൺ ആണ് മോഡേൺ കിച്ചൺ എന്ന്. കണ്ടല്ലോ, അതിന്റെ കളർ എല്ലാം സെലക്ട് ചെയ്തത് സഹിച്ചേട്ടനാണ്. കണ്ടല്ലോ, ഇവിടെ ഒരു കിച്ചൺ ഹുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തത് കാരണം സഹിച്ചേട്ടൻ സെൻസറിൽ വർക്ക് ചെയ്യുന്ന ഇതിലാണ് അത് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ഗ്യാസ് സ്റ്റൗ ആണിത്. അത് നമ്മൾ ടോപ്പ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അതും നല്ല ജീപ്പാസിന്റെയാണ്. അത് നല്ല നന്നായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കബോർഡ് വർക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ടിബു ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെയിന്റിങ് അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ട് പെയിന്റിങ്ങുകാർ നമ്മളോട് ചോദിച്ച് നമ്മുടെ എല്ലാ നമ്മുടെ ഇഷ്ടപ്രകാരം അവർ ഓരോ കളർ അടിച്ച് കാണിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഒരു കുഞ്ഞൊരു വർക്ക് ഏരിയ പോണക്കുള്ള ഒരു ഭാഗമാണ്, ഒരു കൊച്ചൊരടുക്കള.
ഇവിടെയാണ് നമുക്ക് ചോറൊക്കെ വെക്കാൻ വേണ്ടി അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ പുകയില്ലാത്ത അടുപ്പൊന്നും അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്, പണ്ടത്തെ രീതിയിൽ പുകയുള്ള അടുപ്പ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മുകളിൽ ചിമ്മിനി ഉണ്ടെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മുടെ മേശരി അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ റൂമുകളിലേക്ക് പോകാം. കണ്ടല്ലോ സ്റ്റെയർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റെയറിന്റെ സെലക്ഷനും സൈജാട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബുദ്ധനെ അവിടെ നമ്മുടെ പെയിന്റിങ് ചെയ്ത തന്നാള് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് നമുക്ക് പ്രസന്റേഷൻ കിട്ടിയിരുന്നു, അതൊക്കെ നമ്മൾ അവിടെ ആ വോളില് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പാനമറൈസിൽ നിന്ന് മേടിച്ച സാധനങ്ങളും ലൈറ്റുകളും ഒക്കെയാണ്. കണ്ടല്ല ബുദ്ധൻ ഒരു ഐശ്വര്യമാണ്. ആ ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറുമ്പോഴേ നമുക്ക് ആ സ്റ്റെയറിന്റെ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, എല്ലാ ടൈലും ഞങ്ങൾ ഒരുപോണ കത്ത്. ഇത് നമ്മള് ഡ്രാഗൺ മാർട്ടിന്ന് വാങ്ങിയതാണ്. ഈ ലൈറ്റ് നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒരു 10,000 രൂപയുടെ എങ്കിലും വ്യത്യാസമുണ്ട്. ഇവിടുന്ന് മേടിക്കുന്ന ലൈറ്റുകൾക്ക് നല്ല വിലക്കുറവാണ് കേട്ടോ. ഇനി വീട് വെക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കണ്ടോ, ഞാനൊരു പാവക്കുട്ടിയെ വീട്, ഞാൻ UAE തിരിച്ചു പോന്നാലും ഇവൾ ഇവിടെ നിന്ന് നോക്കിക്കോളൂ എന്ന് കരുതി ഞാൻ അവളെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇതെല്ലാം. സൈചേട്ടന്റെ ജീവനാണ് ആ രണ്ട് വണ്ടികൾ കേട്ടോ. രണ്ട് വണ്ടികൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, അത് രണ്ടും സൈചേട്ടന്റെ ജീവനാണ്, ജീവനും ജീവിതമാണ് കേട്ടോ. അതിന്റെ മോഡലുകൾ സൈചേട്ടൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണേ. അതിനുശേഷം ഈ കത്തന, ഈ കത്തന് നമ്മള് ധനുവിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 2 വർഷമായി ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട്. ഇതൊക്കെ സഹിച്ചായിട്ട് ചെയ്ത ഇന്റീരിയർ വർക്കുകളാണ് കേട്ടോ. സഹിച്ചാൽ സ്വന്തമായിട്ട് പണിത് ചെയ്ത ഇന്റീരിയർ വർക്കുകളാണേ. അതിനുശേഷം നമ്മള് ഇപ്പൊ 3-ാമത്തെ ബെഡ്റൂമിലൊക്കെ കയറാൻ പോവുകയാണ്. മൊത്തം 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂം, 2 ഹാള്, 2 കിച്ചണ്, 1 ഡൈനിങ് റൂം, 3 ബാത്റൂം, 2 സിറ്റ്ഔട്ട്. ഇത് മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂമിന് നേരെ മുകളിൽ കാണുന്ന ബെഡ്റൂമാണ്. ഇത് അമ്മൂസിന്റെ ബെഡ്റൂമാണ്. അവളുടെ ഇഷ്ടപ്രകാരം മഞ്ഞ കളർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ കർട്ടനും സൈചേട്ടന്റെ തന്നെ സെലക്ഷനാണ്. സൈചേട്ടനാണ് ഈ മഞ്ഞ കളറിന് ഈ കർട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സൈചേട്ടന്റെ സെലക്ഷനാണ്. ഞാനും സൈചേട്ടന്റെ സെലക്ഷനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ബെഡ്റൂമിന് ഒരു ബാത്റൂമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 അറ്റാച്ച്ഡ് ബാത്റൂമും 1 കോമൺ ബാത്റൂമും ആണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചെറുക്കന്റെ റൂമിലേക്ക് പോവാം. ദേവന്റെ അവന്റെ റൂം, അവൻ തന്നെയാണ് കളറുകളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ കളർഫുള്ളാണ് അവന്റെ റൂം തുറന്നു കഴിഞ്ഞാൽ കേട്ടോ. അവൻ കുറെ കാർട്ടൂൺ ക്യാരക്ടറിന്റെ കളറുകളൊക്കെയാണ് റൂമിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തായാലും കൊള്ളാം, അടിപൊളി കളറാണ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി ഫർണിച്ചർ ഒന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ തിരിച്ച് UAEയിലേക്ക് തന്നെ പോകുന്നത് കാരണം 2 ബെഡ്റൂമിലേക്ക് മാത്രമേ ബെഡൊക്കെ വാങ്ങിയിട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പൊ ഈ റൂമുകളൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ലൈറ്റുകളെല്ലാം നമ്മൾ UAEയിൽ നിന്ന് വാങ്ങിയതാണ്. കണ്ടല്ലോ ഇങ്ങനെ, അവിടുന്ന് നമ്മൾ നേരെ ഇവിടുത്തെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരെ നമ്മളൊരു ഹാളിലേക്കാണ്, ഒരു ചെറിയ ഹാളിലേക്കാണ്. അവിടുന്ന് നേരെ ഡോറ് തുറന്ന് സിറ്റൗട്ടിലേക്കാണ് വരുന്നത്. മുകളിലത്തെ നിലയില് സിറ്റൗട്ടിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഈ വീട് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് പെയിന്റ് ചെയ്ത് തന്നിരിക്കുന്നത് കിരുവഴി തന്നെയുള്ള കണ്ണൻ എന്ന് പറയുന്ന കണ്ണനും കണ്ണന്റെ കൂട്ടുകാരുമാണ്. അതുകൊണ്ട് തന്നെ ഇതില് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നവര് അവരുടെ ഞങ്ങളിലും ഞങ്ങളുടെ ഫാമിലി ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാരണം ഈ UAEയിൽ ഇരുന്നുകൊണ്ട് ഈ വീട് കല്ലിടുന്നത് തൊട്ട് പാലുകാച്ച് വരെ ഫുള്ള് ഓരോരുത്തരുടെയും കഷ്ടപ്പാടാണ്, ഈ ഓരോ പണിക്കാരുടെയും കഷ്ടപ്പാടാണ് ഈ വീട് ഫുള്ള്. അപ്പൊ അവരുടെ എല്ലാം നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഈ ദേവനന്ദന എന്ന് പറയുന്ന നമ്മളുടെ ഈ വീടിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.